വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് എരഞ്ഞിക്കലിൽ ചത്ത കോഴികളെ വിൽക്കാൻ ശ്രമിച്ച ചിക്കൻ സ്റ്റാൾ ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. ചിക്കൻ സ്റ്റാൾ പരിസരത്തും ഫ്രീസറിലുമായി 1500 ചത്ത ജീർണിച്ച കോഴികളെ കണ്ടെത്തി. ദുർഗന്ധത്തെ തുടർന്ന് ഇന്ന് രാവിലെ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ചിക്കൻ സ്റ്റാളിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഇവിടെ രാവിലെ എണീറ്റ് വീട്ടിൽ നിന്ന് എണീറ്റ് പുറത്ത് വന്നിട്ട് വാസനം കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, നമ്മൾ പരിസരത്തെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ നീങ്ങി വന്ന് നോക്കുമ്പോഴാണ് ഇവിടുന്ന് ഈച്ച ആർക്കുന്നുണ്ട്. അപ്പോഴീൻ്റെ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ പെട്ടിയിൽ കൊണ്ടുവന്ന് ഈ ബോക്സിൽ കൊണ്ടുവന്ന് അടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഷീറ്റ് മുന്നിൽ മൂടിയിട്ട് വെച്ചത്. അപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ രസീതിൽ നിന്നാണ് നാളെ വിളിച്ച് ഞാനാണ് വിളിച്ചത്. വിളിച്ച സമയത്ത് അയാൾ പറഞ്ഞ് ഞങ്ങളിപ്പോൾ വണ്ടി വരൂ കയറ്റി പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ എൽത്തേരെ അറിയിച്ചോളാം പറഞ്ഞു. രണ്ടാമത്തെ താഴെ പോയി നോക്കി നമുക്ക് കംപ്ലീറ്റ് 113 ബോക്സ് ഉണ്ട് താഴെ. അതിന് ശേഷം പിന്നെയും ഇവിടെ വന്നപ്പോൾ ഫ്രീസറിൻ്റെ അകത്ത് അട്ടിക്കിടക്കുന്ന കോഴി ചത്ത കോഴി, അത് കൂടാതെ പിന്നെയും അതിൻ്റെ ഉള്ളിൽ വേറെ ബോക്സുകളൊക്കെ ഞാൻ മാറ്റിയിട്ടു. മാറ്റിയിട്ടതിന് ശേഷം വരെ എടുത്ത് കഴിഞ്ഞ് കൂടെ കയറ്റി ബോക്സ് ഇപ്പം ബോക്സ് എണ്ണിക്കൊണ്ട് നിൽക്കപ്പോ. പഠന സഹായം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി വയനാട്ടിലെ ആദിവാസി വിദ്യാർത്ഥികൾ. വർഷങ്ങളായി തുടർ പഠനം സാധ്യമാകാത്ത 30 പേർക്ക് ട്രൈബൽ വകുപ്പ് നൽകി വരുന്ന ഗ്രാന്റ് നിഷേധിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. ഗോത്രവിഭാഗത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതിയാണ് ട്രൈബൽ വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ വിദ്യാർത്ഥികൾക്കുള്ള പല ധനസഹായവും സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് നിഷേധിക്കുകയാണ് പതിവ്. തിരുനെല്ലി പഞ്ചായത്തിലെ വിവിധ കോളനികളിലെ സ്കൂൾ പഠനം ലഭിക്കാത്ത 30 ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കാണ് ട്രൈബൽ വകുപ്പിൽ നിന്ന് ലഭിച്ചു വരുന്ന സഹായം നിലച്ചത്. 10 ലഭിച്ചു വന്ന ചെറിയ തുകയുടെ പഠന സഹായമാണ് പഠിതാക്കൾക്ക് ലഭിക്കാതായത്. കഴിഞ്ഞ 10 ഏകജാലകം വഴി അപേക്ഷ നൽകിയിട്ടില്ലായെങ്കിലും ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് തന്നെ സർക്കാർ കൃത്യമായിട്ട് എല്ലാ മാർച്ച് മാസവും ഗ്രാൻറ് അനുവദിച്ച് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 1.5 മുമ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കുട്ടികൾ പൂരിപ്പിച്ച് ഫോട്ടോ ഒട്ടിച്ച അപേക്ഷ നൽകിയിട്ടും 1.5 ഗ്രാൻറ് നൽകിയിട്ടില്ല. ഞാൻ ട്രൈബൽ ഡയറക്ടർ ഓഫീസിൽ പോയപ്പോൾ അവർ കൃത്യമായിട്ട് ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടും TDO അത് നിഷേധിക്കുകയാണ്. ഈ ട്രൈബൽ കുട്ടികളുടെ ജീവിതസ്ഥിതി വളരെ ദയനീയമാണ്. ഈവൻ ST പാസ് പോലും കൊടുത്ത് യാത്രയുള്ള കഴിവില്ലാത്ത മക്കളാണ് അവർ. മാനന്തവാടിയിലെ സ്വകാര്യ പാർലൽ കോളേജിൽ പഠിക്കുന്ന 30 ഗോത്ര വിദ്യാർത്ഥികളാണ് ഇതുമൂലം പ്രതിസന്ധിയിലായത്. 10 ട്രൈബൽ വകുപ്പ് മുഖേന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്രാന്റ് മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് മാനന്തവാടി ട്രൈബൽ ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരം ആരംഭിച്ചത്. ഞാനിവിടെ മാനന്തവാടി നാനന്ദ കോളേജിലാണ് പഠിക്കുന്നത്. 1.5 ഞങ്ങൾക്ക് ഇതൊരു ഫണ്ട് അനുവദിച്ചില്ല ട്രൈബൽ ഓഫീസിൽ നിന്ന്. വീട്ടിലാണെങ്കിൽ അച്ഛനമ്മയും കൂലിപ്പണിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കാനാണെങ്കിൽ ബസ്സിന് ഒരു വണ്ടിക്കൂലില്ല. സാറിനോടാണ് എനിക്ക് കടമായിട്ട് ഞങ്ങൾ കോളേജിൽ പോകാറുള്ളത്. എനിക്ക് എക്സാം ഫീസ് അടയ്ക്കേണ്ട സമയം അതുവരെ അടച്ചിട്ടില്ല. ഇനി ഗ്രാൻഡ് പാസ്സായിട്ട് വേണം ഞങ്ങൾക്ക് എക്സാം ഫീസ് അടയ്ക്കാൻ. പഠനം പാതിവഴിയിലാകുന്ന വയനാട്ടിലെ അടിയ പണിയ കാട്ടുനായ്ക്ക വിഭാഗത്തിലുള്ളവരാണ് ഇതുമൂലം പ്രയാസപ്പെടുന്നത്. News 18 വയനാട്. ചാലക്കുടി പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് കടലൂർ സ്വദേശി മുഹമ്മദ് ബാസിലാണ് മരിച്ചത്. വെറ്റിലപ്പാറ 13 അരൂർമുണി ഭാഗത്ത് കുളിക്കുന്നതിനിടെയാണ് യുവാവിനെ കാണാതായത്. കുടുംബത്തോടൊപ്പം അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം മടങ്ങി വരവെയാണ് കുളിക്കാൻ ഇറങ്ങിയത്. കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇടുക്കി ഏലപ്പാറയിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളെ കട്ടപ്പനയിൽ നിന്ന് കണ്ടെത്തി. തിരുവനന്തപുരത്തേക്ക് യാത്ര പോയ ശേഷം കട്ടപ്പനയിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് ഇവരെ കണ്ടെത്തിയത്. കഴിഞ്ഞ 7 ഏലപ്പാറ സർക്കാർ സ്കൂളിൽ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കാണാതാകുന്നത്. ഇവരെ കട്ടപ്പന DYSP മുന്നിൽ ഹാജരാക്കിയ ശേഷം ഉപ്പുതറ പോലീസിന് കൈമാറി. 2 കുട്ടികളെക്കുറിച്ച് യാതൊരു വിവരമില്ലായിരുന്നു. 7 കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് ബസ്സിൽ കയറി പോയതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി. അതിൻ്റെ ബസ്സിൽ തിരുവനന്തപുരം ഭാഗത്തേക്കും ഇന്നലെ എറണാകുളത്തുണ്ടെന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ഭാഗത്തേക്കും പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷണം നടത്തി. ഇന്ന് കട്ടപ്പന സ്റ്റാൻഡിലുള്ള ഒരു പരിചയമുള്ള ഒരു പയ്യൻ സ്റ്റേഷനിലേക്ക് വരാൻ നിർദ്ദേശിച്ചിരുന്നു. അവൻ വരാതിൻ്റെ പേരിൽ അവനെ അന്വേഷിച്ച് കട്ടപ്പന സ്റ്റാൻഡിൽ ചെന്ന സമയത്ത് ഈ കുട്ടികളെ കട്ടപ്പന സ്റ്റാൻഡിൽ വെച്ച് കാണുകയും കുട്ടികളെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരികയും മാതാപിതാക്കളെ കാണിച്ച് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലെയും മറ്റ് സമീപ സ്റ്റേഷനിലെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ കുട്ടികളെ കണ്ടെത്താനായിട്ട് സാധിച്ചത്.
കോഴിക്കോട് മാവൂർ റോഡിലെ വ്യാപാര സമുച്ചയത്തിൽ തീപിടുത്തം. മൂന്ന് നില കെട്ടിടത്തിൽ മൊബൈൽ കടകൾ പ്രവർത്തിക്കുന്ന അണ്ടർഗ്രൗണ്ടിലാണ് രാവിലെ തീപിടുത്തമുണ്ടായത്. ഒരു മൊബൈൽ കട പൂർണ്ണമായും കത്തിനശിച്ചു. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. പാർക്കിംഗ് സ്ഥലം കടമുറികളാക്കിയതായി സംശയമുണ്ടെന്നും പ്ലാൻ പരിശോധിക്കുമെന്നും ഫയർഫോഴ്സ് അറിയിച്ചു. ഒരു മൊബൈൽ ഷോപ്പ് ഫുള്ള് പൂർണ്ണമായും കത്തിനശിച്ചു. അതിൽ അവിടെ എന്ന് പറഞ്ഞാൽ അത് ക്ലീനറും അവിടെ മൊബൈൽ ഷോപ്പിൽ അക്സസറീസ് അതായത് ക്ലീനിങ് സ്പ്രേകളുണ്ട്. പിന്നെ ഗ്ലാസ് വേർപ്പെടുത്തുന്ന ഗ്ലാസും ഡിസ്പ്ലേയൊക്കെ വേർപ്പെടുത്തുന്ന മെഷീൻസ് ഉണ്ട്. അതിന് ഷോർട്ടായിട്ടാണ് കത്തിയത്. ആ വേറെ ആ അതിലേക്കുള്ള കണക്ഷൻ ഷോർട്ടായിട്ടാണ് ഇത് ഫുള്ള് കത്തിയത്. ഫുള്ള് കത്തിപ്പോയിട്ടുണ്ട്. ആ ഒരു ഷോപ്പ് ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ അതിലെല്ലാ സാധനങ്ങളും കത്തിപ്പോയിട്ടുണ്ട്. ഇതാണ് സംഭവം. അതുകൊണ്ട് ബാക്കിയായി. കാരണം ഞങ്ങള് ഉള്ളില് ഷോർട്ട് സർക്യൂട്ട്, അതായത് വയറിംഗ് ഫുള്ള് കത്തിപ്പോയിട്ടുണ്ട്, പ്ലഗ് അടക്കം പോയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ആര്യങ്കോട്ട് നിർമ്മാണത്തിലിരുന്ന കല്യാണ മണ്ഡപം തകർന്ന് 4 പേർക്ക് പരുക്ക്. ബഥേൽ എന്ന ഓഡിറ്റോറിയമാണ് തകർന്നത്. 2-ാമത്തെ നിലയുടെ കോൺക്രീറ്റ് നടക്കുന്നതിനിടെയായിരുന്നു അപകടം. അപകട സമയത്തുണ്ടായിരുന്ന 4 തൊഴിലാളികൾക്കാണ് പരുക്കേറ്റത്. പരുക്കേറ്റ നളിനകുമാർ, രതീഷ് കുമാർ, സെൽവരാജ്, സുധീഷ് കുമാർ എന്നിവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ എരവിമംഗലത്ത് ആടിനെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. മറ്റൊരാടിനെ അക്രമത്തിൽ പരുക്കേറ്റു. പുലിയോടൊപ്പം മറ്റേതെങ്കിലും വന്യജീവികളോ ആണോ ഇതിന് പിന്നിലെന്ന് ആശങ്കയിലാണ് പ്രദേശവാസികൾ. എരുവിമംഗലം പച്ചിലത്തുരുത്തിലെ പുത്തനാപറമ്പിൽ സുനിലിന്റെ വീട്ടിലെ ആടുകളാണ് ആക്രമിക്കപ്പെട്ടത്. രാത്രി 1 മണിയോടെ സുനിലിന്റെ അച്ഛനാണ് ഒരു ആടിനെ ചത്ത നിലയിൽ കണ്ടത്. മറ്റൊരാടിനെ ഒരു ജീവി ആക്രമിക്കുന്നതും അദ്ദേഹം കണ്ടു. ടോർച്ചടിച്ചതോടെ ആടിനെ ഉപേക്ഷിച്ച് ജീവി ഓടി. ചത്ത ആടിനെ പിന്നീട് മറ്റൊരിടത്തേക്ക് വലിച്ചുകൊണ്ടുപോയാണ് തിന്നത്. ആടിനെ പകുതിയോളം തിന്നു തീർത്തിട്ടുണ്ട്. എണീറ്റ് വെറുതെ നോക്കിയപ്പോൾ ഒരാട് കൂട്ടി ഇവിടെ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് കരച്ചിൽ കേട്ടിട്ട് അതിൻ്റെ കൂടെല്ലൊരു വലിയ തള്ളാടുണ്ട്. ആ ആട് അതിനെ അവിടെ നിന്ന് എന്തോ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തോ കിടന്ന് ആക്രമിക്കുകയാണ്. അപ്പം അച്ഛൻ്റെ ടോർച്ചിൻ്റെ ലൈറ്റ് കണ്ടേക്ക് അത് നേരെ ആയിട്ട് അവിടെ ഓടി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രദേശത്ത് നിന്ന് ലഭിച്ച കാൽപ്പാടുകൾ ഏതോ വന്യജീവിയുടേതാണെന്നാണ് കരുതുന്നത്. പെരിന്തൽമണ്ണ നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും അവർ സ്ഥലത്തെത്താൻ തയ്യാറായില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സമീപ പ്രദേശങ്ങളിൽ മുൻപ് പുലി ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിലും എരിവമംഗലത്ത് ഇതാദ്യമായാണ് വളർത്തു ജീവികൾ ആക്രമിക്കപ്പെടുന്നത്. ആടിനെ കൊന്നത് ഏതെങ്കിലും വന്യജീവിയാണോ എന്ന് അറിയാത്തത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് ഇരിങ്ങലിലെ കോട്ടക്കൽ കുഞ്ഞാലി മരേക്കർ സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഷേധം. അധ്യാപിക ക്ലാസ്സിൽ വിദ്വേഷ പരാമർശം നടത്തിയെന്ന ആരോപണത്തിൽ സ്കൂൾ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു സമരം. തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പലുമായി നടത്തിയ ചർച്ചയിൽ സമരം പിൻവലിച്ചു. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരെ ക്യാമ്പയിനുകൾ ശക്തമാകുമ്പോഴും ലഹരി മാഫിയയുടെ പിടിയിലമർന്ന് പശ്ചിമ കൊച്ചി. പൊതുസ്ഥലത്തെ ലഹരിമരുന്ന് ഉപയോഗവും പരാതിക്കാർക്കെതിരായ ഭീഷണിയും നാടിന്റെ സ്വൈര്യജീവിതം ഇല്ലാതാക്കുകയാണ്. പോലീസിന്റെ ഒത്താശയോടെയാണ് വിൽപ്പനയെന്നും ആക്ഷേപമുണ്ട്. മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ പാണ്ഡികശാലയാണ് ഇത്. ലഹരി മാഫിയയുടെ ഒരു സ്ഥിരം താവളമാണ് ഇതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇവിടെ പോലീസ് പരിശോധനകളൊന്നും നടക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഫോർട്ട് കൊച്ചിയിലെ വിസ്മയ കാഴ്ചകളും മട്ടാഞ്ചേരിയുടെ മനോഹാരിതയുമല്ല പുതുതലമുറയെ ഇവിടേക്ക് ആകർഷിക്കുന്നതിൽ ലഹരിക്കും നിർണായക സ്വാധീനമുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും പശ്ചിമ കൊച്ചിയെ വിറപ്പിക്കുകയാണ് ലഹരി മാഫിയ. ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും പറമ്പുകളിലും തെരുവുകളിലും ലഹരി വിൽപ്പനയും ഉപയോഗവും തകൃതി. പരാതിപ്പെടുന്നവർക്ക് പല ഭീഷണികളും നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പരാതിപ്പെടാൻ ആർക്കും ധൈര്യമില്ല. ഇനി ആർജവത്തോടെ പരാതിപ്പെട്ടാലും പോലീസിന്റെയും എക്സൈസിന്റെയും ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് പരാതി. നിയമം നടപ്പാക്കേണ്ടവർ തന്നെ ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നെന്ന സംശയം ബലപ്പെടുന്നു. പുറത്തുനിന്നുള്ളവരാണ് ഇവിടെ വരുന്നത്, അല്ലാണ്ട് ഇവിടെയുള്ള പിള്ളേരൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ഇവിടെ സപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയില്ല.
ശല്യം അവിടെ നിന്നിട്ടുണ്ട്. ഞങ്ങളെ വീടിന്റെ അവിടെ വരാൻ നോക്കളല്ലേ മോക്കളെ മുമ്പും വീടിന്റെ അടക്കം വരുമായിരുന്ന ആൾക്കാർ, ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല. ഒരു വർഷത്തിനിടെ ചേരിതിരിഞ്ഞ സംഘങ്ങൾ ഏറ്റുമുട്ടിയ ഏഴോളം സംഭവങ്ങൾ ഉണ്ടായെങ്കിലും പോലീസ് നടപടി പേരിന് മാത്രമായിരുന്നു. മട്ടാഞ്ചേരിയിൽ ചേരിതിരിഞ്ഞുള്ള രണ്ട് സംഘങ്ങളുടെ പോർവിളി കലാശിച്ചത് കത്തിക്കുത്തിൽ. സംഭവം നടന്ന ഒരു വർഷമായിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ല. വിനോദസഞ്ചാരികളായ സ്ത്രീകളെ ശല്യം ചെയ്ത കേസിലും നടപടിയില്ല. മട്ടാഞ്ചേരി ബസാറിൽ നട്ടുച്ചയ്ക്ക് ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടിയ കേസിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ജീർണിച്ച കെട്ടിടം മട്ടാഞ്ചേരി തന്നെ ഉണ്ട്. എക്സൈസുകാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഒരു പേരിന് മാത്രമാണ് ഇവരിങ്ങനെ ഇറങ്ങിയൊക്കെ ഒന്ന് കറങ്ങും. പിന്നെ ഇല്ല, പറഞ്ഞു കൊടുത്തിട്ട് പോലും ഞാൻ പറഞ്ഞു കൊടുത്ത് സാറേ ഇന്ന സ്ഥലത്ത് ലഹരിമരുന്ന് കച്ചവടമുണ്ട്, ഇവിടെ അയഞ്ഞാട്ടമുണ്ട്, ഇവിടെ കോട്ട നമ്പർ കളിയുണ്ട്, ആൻസ് കച്ചവുണ്ട്, പല സൈസ് ലഹരിമരുന്ന് കച്ചവടമുണ്ട്. 1200 കോടിയുടെ ലഹരിമരുന്ന് പിടിച്ചിട്ട് മാസം ഒന്ന് തികഞ്ഞിട്ടില്ല. വിനോദസഞ്ചാര സീസൺ തുടങ്ങുകയാണ്. പിന്നാലെ കൊച്ചി ബിനാലിയും എത്തും. അതിഥികളെ കാത്ത് ലഹരി സംഘങ്ങളും സജീവമാകും. പശ്ചിമ കൊച്ചിയിൽ ലഹരി മാഫിയയ്ക്ക് തടയിടാൻ കൂടുതൽ ഫലപ്രദമായ നടപടികൾ അനിവാര്യമാകും. നാടെങ്ങും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പൊടിപൊടിക്കുമ്പോൾ ഭയത്തിലാണ് മട്ടാഞ്ചേരിയിലെ ജനത. ലഹരി മാഫിയയ്ക്കെതിരെ ചെറുവിരലനക്കാൻ ഇപ്പോഴും ഇവിടുത്തുകാർക്ക് ധൈര്യമില്ല. പോലീസിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കണ്ണൂർ ഇരിക്കൂറിൽ സ്കൂൾ വാഹനം അപകടത്തിൽപ്പെട്ടു. കണിയാർ വയലിന് സമീപം സ്വാമി മെട്ടയിലാണ് അപകടം. കുട്ടികൾക്ക് നിസാര പരുക്കുപറ്റി. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. കയറ്റം കയറുന്നതിനിടയിൽ സ്കൂൾ വാഹനം നിയന്ത്രണം വിട്ട് പുറകോട്ട് ഉരുണ്ടതാണ് അപകടത്തിന് കാരണം. വൈക്കര സ്കൂളിലേക്ക് കുട്ടികളുമായി പോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് വാളയാറിൽ നിർത്തിയിട്ട ലോറി പുറകോട്ടുരുണ്ട് റോഡിന്റെ മറുവശം കടന്ന് ഇടിച്ചു നിന്നു. വാളയാർ RTO ഔട്ട് ചെക്ക് പോസ്റ്റിന് സമീപമാണ് സംഭവം. കോയമ്പത്തൂർ ദിശയിലേക്ക് നിർത്തിയിട്ട ലോറി പുറകോട്ട് ഉരുണ്ട് എതിർവശത്തെ ട്രാക്കിലേക്ക് കടന്ന് ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഈ സമയം മറ്റു വാഹനങ്ങൾ കടന്നു പോകാത്തതിനാൽ വൻ അപകടം ഒഴിവായി. ഗിയർ മാറി വീണതാണ് ലോറി പുറകോട്ട് പോകാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇടുക്കി പെരിഞ്ചാൻകുട്ടിയിൽ 13-കാരൻ മരിച്ച നിലയിൽ. കൊന്നത്തടി ഇരുമലക്കപ്പ് കുഴുവേലിൽ ബിനോയിയുടെ മകൻ ആൽബർട്ടാണ് മരിച്ചത്. വീടിന് സമീപത്തു നിന്നും 1.5 കിലോമീറ്റർ ദൂരെ വനമേഖലയിലെ പാറയിടുക്കിലാണ് മൃതദേഹം കണ്ടത്. ഈ മാസം 5 മുതൽ കുട്ടിയെ കാണാനില്ലെന്ന് വെള്ളത്തൂവൽ പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. പോലീസും നാട്ടുകാരും അന്വേഷിച്ചു വരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. 50 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. ബഹ്റിനിൽ നിന്നെത്തിയ കോഴിക്കോട് കാപ്പാട് സ്വദേശി ഫാരിസിൽ നിന്നാണ് 932 ഗ്രാം സ്വർണം പിടിച്ചെടുത്തത്. സ്വർണം ക്യാപ്സൂൾ രൂപത്തിലാക്കി മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇ വികാസ്, സൂപ്രണ്ടുമാരായ കുവൈൻ പ്രകാശ്, ശ്രീവിദ്യ സുധീർ എന്നിവർ നേതൃത്വം നൽകിയ സംഘമാണ് പരിശോധന നടത്തിയത്. കാലാവസ്ഥ ഇനി സ്കൂളിൽ നിന്നറിയാം. സംസ്ഥാനത്തെ 240 സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഭൂമിശാസ്ത്രം പഠന വിഷയമായി വരുന്ന 240 സ്കൂളുകളിലാണ് വെതർ സ്റ്റേഷനുകൾ വരുന്നത്. കാലാവസ്ഥയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കറിയാനും പഠിക്കാനും സ്കൂൾ മുറ്റത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ വഴി സാധിക്കും. കോഴിക്കോട് 18 സ്കൂളുകളിലാണ് നിരീക്ഷണ കേന്ദ്രങ്ങളുള്ളത്. മഴയുടെ അളവ്, അന്തരീക്ഷത്തിന്റെ ആർദ്രത, കാറ്റിന്റെ ദിശ, വേഗത, അന്തരീക്ഷ ഊഷ്മാവ് തുടങ്ങിയവ തിരിച്ചറിയാൻ ഇത്തരം കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്ന് സാധിക്കും. ഇതിനായി സ്കൂൾ വെതർ സ്റ്റേഷനുകളിൽ തെർമോമീറ്ററും വിൻവെയിനും അനിമോമീറ്ററും ഉൾപ്പെടെ ഒരുക്കിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ 240 സ്കൂളുകളിലാണ് ഈ വെതർ സ്റ്റേഷൻ ഒരുക്കിയിട്ടുള്ളത്. അന്തരീക്ഷത്തിലെ താപനില, ആർദ്രത, കാറ്റിന്റെ ദിശ, വേഗത, മഴയുടെ അളവ് എന്നിവ കണക്കാക്കാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്.
ഭൂമിശാസ്ത്ര പഠനം പ്രായോഗികവും രസകരവുമാക്കി തീർക്കുന്നതിന് സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ കീഴിലാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ വരുന്നത്. കുട്ടികൾ സാധാരണയായിട്ട് ഇതിൻ്റെ തിയറി മാത്രം, സിദ്ധാന്തങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് അതിന് കൃത്യമായ ഒരു രൂപം ഉണ്ടാക്കിക്കൊണ്ട് പഠിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാലാവസ്ഥാ കേന്ദ്രം ഈ മാസം 15 ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കുറ്റ്യാടി. എറണാകുളം ഉദയം പേരൂർ IOC ബോട്ടിലിംഗ് പ്ലാന്റിൽ CITU നടത്തിയ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. പുതുവൈപ്പിലെ ഗ്യാസ് ഏജൻസി ഉടമയായ വനിതയെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ജില്ലാ വ്യവസായ കേന്ദ്രം തയ്യാറാക്കിയ റിപ്പോർട്ടിലെ CITUവിനെതിരായ പരാമർശമാണ് പണിമുടക്കിന് വഴിവെച്ചത്. റിപ്പോർട്ടിൽ തൊഴിലാളി താൽപര്യം സംരക്ഷിക്കപ്പെട്ടില്ലെന്നാണ് CITUയുടെ ആരോപണം. പണിമുടക്ക് പിൻവലിച്ചതോടെ വിവിധ ജില്ലകളിലേക്കുള്ള ഗ്യാസ് വിതരണം പുനഃസ്ഥാപിച്ചു. എന്നാൽ പണിമുടക്കിയിട്ടില്ലെന്നും കരിദിനം ആചരിക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുമാണ് CITUവിന്റെ നിലപാട്. കൊട്ടാരക്കര പുത്തൂർ കാരിക്കൽ ഏലായിൽ കൃഷി ഇറക്കാനാകാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. മഴയിൽ പാടത്ത് നിറയുന്ന വെള്ളം ഒഴുക്കിക്കളയാൻ സാധിക്കാത്തതും ചെറിയ വേനലിൽ പോലും പാടം അതിവേഗം വരണ്ടുണങ്ങുന്നതുമാണ് കൃഷി അപ്രായോഗികമാക്കുന്നത്. 93 ഏക്കർ പാടശേഖരമാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ശക്തമായ മഴയിൽ വെട്ടിക്കുഴി പാലത്തിനു സമീപത്തെ മൺഭിത്തികൾ തകർന്ന് പാടത്തിൽ വെള്ളം നിറയുന്നത് പതിവായിരുന്നു. ഇതിന് പരിഹാരമായി കോൺക്രീറ്റ് ഭിത്തി വന്നെങ്കിലും അശാസ്ത്രീയ നിർമ്മാണത്താൽ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. തോട്ടിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ഉയരം കുറഞ്ഞ ഭിത്തിക്ക് മുകളിലൂടെ വെള്ളം കവിഞ്ഞൊഴുകി ഏലായിലെത്തി കൃഷിക്ക് ഭീഷണിയായി മാറുന്നു. ഞങ്ങൾക്ക് ഈ തോട് തോടുകളെല്ലാം ക്ലീൻ ചെയ്ത് തരണം, അരുവോട് വെച്ച് തരണം, ഈ മേലത്തെ കൊല്ലം അടച്ചു തരണം, അവിടെ ഷട്ടർ ഇടണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃഷി എല്ലാ കൃഷിയും നടക്കും. ഇപ്പം അത്യാവശ്യം കരകൃഷിയായിട്ട് നിലങ്ങൾ കരകൃഷിയായിട്ട് നോക്കുന്നുണ്ട്, അതും നടക്കും, നെൽകൃഷിയും നടക്കും. ഇപ്പം എത്രയേക്കർ പാടം ഇവിടെ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നതെന്ന് അറിയോ? എനിക്ക് ഭയങ്കര നഷ്ടമാണ്. അതുപോലെ കഴിഞ്ഞ കൊല്ലം പയർ വിട്ട് പാവലിട്ട് അതും ഇതുപോലെ വെള്ളം കയറി എല്ലാം പോയി. ഏലായിൽ ഈ കൊല്ലം അടയ്ക്കാൻ തോറത്തോ കാലത്തോടെ ഇവിടെ ഏലായിലുള്ളവർക്ക് ഒരു നന്മയില്ല. വാഴ നട്ടാലും അതുപോലെ തന്നെ എല്ലാം പിണ്ടി പിടിച്ച് വെള്ളം കയറി അത് കൊലയെല്ലാം ഒടിഞ്ഞു കിടക്കുക പപ്പാതിച്ച്. വെട്ടിക്കുഴി മുതൽ പുതുച്ചിറ വരെ തടയണകൾ ഉണ്ടെങ്കിലും ഷട്ടറുകൾ നിർമ്മിക്കാത്തതും തിരിച്ചടിയാകുന്നു. വേനൽക്കാലത്തെ ജലസേചനത്തിനായി സംവിധാനങ്ങളില്ല. കർഷക കൂട്ടായ്മ വിളിച്ചു ചേർത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് MLA അറിയിച്ചെങ്കിലും അത് നടപ്പായില്ലെന്നും കർഷകർ പറയുന്നു. ഞാൻ കോവൂർ കുഞ്ഞുമോൻ MLA അടക്കം ഞാൻ പലതവണ ഞാൻ വിളിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പല കാര്യങ്ങളിലും പലവട്ടവും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഈ വാർഡിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് സാർ ഇവിടെ വരണം, വന്ന് ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കണം, പഠിച്ച് വേണ്ടുന്ന പരിഹാരം കാണണം എന്ന് പലവട്ടം വിളിച്ചിട്ടുണ്ട്. ഓരോ വട്ടവും എന്നോട് പറയും ഇവിടെ വരാം എന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ആയിട്ടും ഇവിടെ ഇങ്ങനെ എത്തി ഇത്തരം പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സന്മനസ് പോലും കാട്ടിയിട്ടില്ല. പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന പാടശേഖരമാണ് വർഷങ്ങളായി തരിച്ചുകിടക്കുന്നത്. ജനപ്രതിനിധികൾക്കും കൃഷിവകുപ്പിനും പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. ന്യൂസ് 18 കൊട്ടാരക്കര. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.